നമസ്കാരം എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി ലയവരമതുലം ദേവാംഗണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മംഗളാപം മായാവിൻ പ്രസാദം നമ്മുടെ ഓരോ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ബോധത്തെ ഉണർത്തുക എന്നതാണ് ആധ്യാത്മിക സാധനകളുടെ എല്ലാം ലക്ഷ്യം. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി വലിയ ഒരു ആപത്തിന് കാരണമാകാൻ. തനിക്കും മറ്റുള്ളവർക്കും ദുഃഖവും ദുരിതവും ഉണ്ടാകാൻ ഇത് മതി. അറിവുണ്ടെങ്കിലും ബോധം വരാത്തതാണ് അശ്രദ്ധയ്ക്ക് കാരണം. സിഗരറ്റ് വലിക്കരുത് എന്ന അറിവുണ്ട്, എന്നിട്ടും ചലിക്കുന്നു. എന്നാൽ ക്യാൻസർ പോലുള്ള അസുഖം പിടിപെടുമ്പോൾ അത് പാടെ ഉപേക്ഷിക്കുന്നു. ജീവനെക്കുറിച്ചുള്ള ശ്രദ്ധയാണ് അതിന് കാരണം. ബോധം ഉണർന്നു കഴിഞ്ഞ ഒരാളിന് ലോകം ഒരു പുസ്തകം പോലെയാണ്. പ്രകൃതിയിലെ ഓരോ വസ്തുവും അവർക്ക് ഗുരുവാണ്. പ്രകൃതിയിൽ നിന്നും 24 ഗുരുക്കന്മാരെ കണ്ടെത്തി പാഠങ്ങൾ പഠിച്ച അവധൂതനെക്കുറിച്ച് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. വിവേകത്തോടെയും ശ്രദ്ധയോടെയും കൂടിയ കർമ്മമാണ് പ്രാർത്ഥന. ഓരോ നിമിഷവും ബോധപൂർവം ജീവിക്കുന്ന ഒരാളിൻ്റെ ഏത് കർമ്മവും പ്രാർത്ഥനയാണ്. അങ്ങനെയുള്ളവർക്ക് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് ഒരു സമയം മാറ്റിവെക്കേണ്ടതില്ല. ഇനി ശ്രീ കാവലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലേ പന്തിരഥാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പന്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചീടിനാൻ ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ രാമവിഷയമിവണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവവചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും രാമസീതാരഹസ്യം മുഹുരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കലുറച്ചോരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർന്നിതു പൗരജനങ്ങൾക്കു താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി സന്ധ്യാദീപം. തുടർന്ന് രാമായണ ദർശനം. മനുഷ്യർ പലവിധ ദുഃഖങ്ങളാൽ ക്ലേശിക്കപ്പെടുന്നു, പക്ഷെ അതിനുള്ള പരിഹാര മാർഗം മാത്രം അന്വേഷിക്കുന്നില്ല. അവിടെയാണ് തത്വവിചാരത്തിൻ്റെയും ജപത്തിൻ്റെയും പ്രാധാന്യം. ഇതിനെക്കുറിച്ചാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. കേൾക്കാം സ്വാമിജിയുടെ തത്വവിചാരം.
രാമദേവൻ ഉപദേശം നൽകി പൗരജനങ്ങളുടെ ദുഃഖം അകറ്റുകയാണ്. അവിടെ രാമതത്വം, അതായത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് ശ്രീരാമനെന്നും ധർമ്മ സംസ്ഥാപനാർത്ഥം ദേവകാര്യാർത്ഥമാണ് രാമൻ വനത്തിലേക്ക് പോകുന്നതെന്നും വിസ്തൃതമായി അവതാരങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ് വാമദേവൻ ചെയ്തത്. അത് പറഞ്ഞിട്ട് ഉപസംഹരിക്കുകയാണ്: ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനൻഭൂതലേ, പങ്ക്തിരഥാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തികണ്ഠൻ തന്നെ കുന്നു ജഗത്രയം, പാലിപ്പതിനായി അവതരിച്ചിടിനൻ ബാലിശന്മാരെ മനുഷ്യനായ ഈശ്വരൻ. ഭക്തജനങ്ങൾക്ക് മുഴുവൻ ഭജനാർത്ഥമായി, ഭജനം സേവനം, ഈശ്വര സേവ ചെയ്യുന്നതിന് മാർഗമൊരുക്കണം. ഭജനം വാസ്തവത്തിൽ സേവനമാണെങ്കിലും ഈശ്വര തത്വഗുണകീർത്തനങ്ങൾക്ക് ഭജനമെന്ന ശബ്ദപ്രയോഗം രൂഢമാണ്. രണ്ടർത്ഥത്തിലും നമുക്ക് ഭജന ശബ്ദത്തെ എടുക്കാം, സേവനമെന്ന അർത്ഥത്തിലും എടുക്കാം, അതുപോലെ സ്തുതികീർത്തനം എന്ന അർത്ഥത്തിലും എടുക്കാം. അങ്ങനെ ഭക്തജനങ്ങൾക്ക് ഭജനം ചെയ്യുന്നതിനായിക്കൊണ്ട് ഇതാ രാമൻ മാനുഷഭാവത്തിൽ വന്നിരിക്കുകയാണ്, രാവണ നിഗ്രഹാർത്ഥം വന്നിരിക്കുകയാണ്, ധർമ്മ സംരക്ഷണാർത്ഥം വന്നിരിക്കുകയാണ്. പങ്ക്തിരഥാഭീഷ്ടസിദ്ധ്യർത്ഥം, പങ്ക്തിരഥൻ ദശരഥൻ, അപ്പോൾ ദശരഥൻ്റെ അഭീഷ്ടസിദ്ധിക്കായിക്കൊണ്ട് ജന്മാന്തരങ്ങളിൽ ചെയ്ത തപസ്സിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് ദശരഥൻ്റെ പുത്രരൂപത്തിൽ വന്ന് അനുഗ്രഹിക്കുക എന്നുള്ളത്, അതോടൊപ്പം പങ്ക്തികണ്ഠൻ തന്നെ കൊന്ന് ജഗത്രയത്തെ രക്ഷിക്കാൻ. പങ്ക്തികണ്ഠൻ രാവണൻ, 10 തലയോടുകൂടിയവൻ രാവണൻ, ആ രാവണനെ കൊന്ന് ജഗത്രയത്തെ പാലിക്കുന്നതിനുമായിട്ടും അവതരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടല്ലയോ ബാലിശന്മാരെ, ബാലിശന്മാരെന്ന് പറഞ്ഞാൽ ബാലസഹജമായ അവിവേകത്തോടുകൂടിയവർ, ബാലസഹജമായ സ്വച്ഛബുദ്ധിയോടുകൂടിയവരെ നമ്മൾ ബാലിശൻ എന്ന് പൊതുവെ പറയാറില്ല. പൊതുവെ ബാലിശ ശബ്ദം വിനിയോഗിക്കുന്നത് ബാലസഹജമായ അവിവേകത്തെ സൂചിപ്പിക്കാനാണ്. അല്ലെങ്കിൽ അവിവേകികളായിട്ടുള്ളവരെ നിങ്ങൾ ഇത് മനസ്സിലാക്കി ദുഃഖിക്കാതിരിക്കൂ. നിങ്ങളുടെ അവിവേകം കൊണ്ടാണ് നിങ്ങൾക്ക് രാമനെക്കുറിച്ച് അറിയാത്തതും തദ്വാര ദുഃഖമുണ്ടാവുന്നതും. അതുകൊണ്ട് അവയെ വെടിഞ്ഞ് നിങ്ങൾ കഴിയൂ. ഇപ്രകാരമാണ് വാമദേവൻ്റെ ഉപദേശം. രാമവിഷയമീവണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം, വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ, പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേ വരും. അങ്ങനെ വാമദേവൻ്റെ ഉപദേശം കേട്ട് ആ വാമദേവനാൽ പറയപ്പെട്ട വചനാമൃതത്തെ സേവിച്ച് സേവിച്ച്, കേവലം കേട്ടു എന്നതുകൊണ്ട് മാത്രം പ്രയോജനമായില്ല, നല്ലതുപോലെ വീണ്ടും വീണ്ടും സ്മരിച്ച്, ഓരോ സ്മരണത്തിലൂടെയും വീണ്ടും വീണ്ടും അതിനെ സേവിക്കുകയാണ്. അങ്ങനെ ശ്രവണ മനനങ്ങളിലൂടെ സ്മരണത്തെ ഉറപ്പിച്ച് വാമദേവനാൽ ഉപദേശിക്കപ്പെട്ടതിനെ സേവിച്ച് ആ പൗരജനങ്ങൾ ആനന്ദ സമുദ്രത്തിൽ എത്തിച്ചേർന്നവരായി. പരമാനന്ദമായൊരു വാരാനിധിയിൽ, വാരാനിധി സമുദ്രം, സമുദ്രത്തിൽ മുഴുകി എല്ലാവരും. രാമസീതാരഹസ്യം മുഹുരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം, രാമദേവങ്കലുറച്ചോരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം, രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ
രാമതത്വം പരമോപദേശം ചെയ്തു. താപവും തീർന്നിതു പൗരജനങ്ങൾക്കു താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി. ഈ ഉപദേശത്തിന് ശേഷം ഈ രാമരഹസ്യത്തിൻ്റെ ഫലശ്രുതിയും മഹിമയും പറയുകയാണ് വാമദേവൻ. രാമസീതാരഹസ്യം നിങ്ങളെല്ലാവരും ആനന്ദത്തോടുകൂടി ധ്യാനിക്കണം. അപ്പോൾ രാമനിൽ ഉറച്ച ഭക്തിയുണ്ടാവും, ദുഃഖനിവൃത്തിയുണ്ടാവും, ഇതിൽ സംശയമില്ല. എന്നല്ല, ഈ രാമരഹസ്യം ഗോപനീയമാണ്, രഹസ്യമാണ്. ഈ രഹസ്യം ഗോപനീയമാണ്. ഗോപനീയം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടേണ്ടതെന്നാണ് അർത്ഥം. പലപ്പോഴും ഗുഹ്യം, ഗോപ്യം, ഗോപനീയം എന്നൊക്കെ പറഞ്ഞാൽ ആരോടും പറയരുതാത്തത്, ആർക്കും കാണിക്കരുതാത്തത് എന്നൊക്കെ പലപ്പോഴും നമ്മൾ അർത്ഥം മനസ്സിലാക്കും. അത് ശരിയല്ല. രക്ഷിക്കപ്പെടേണ്ടതെന്നാണ് അർത്ഥം. അതായത് ഉത്തമ അധികാരികൾക്ക് കേൾപ്പിക്കേണ്ടത്, ഉത്തമ അധികാരികൾക്ക് കാണിക്കേണ്ടത്. അങ്ങനെ ഉത്തമന്മാർക്ക് കൈമാറുമ്പോൾ അവരിലൂടെ രക്ഷിക്കപ്പെടും. അല്ലാതെ ഇതെല്ലാവർക്കും കയറി വിതരണം ചെയ്താൽ അതിന് മൂല്യം മനസ്സിലാക്കാത്തവരിലൂടെ അത് നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഗോപനീയം എന്ന് പറഞ്ഞാൽ ഉത്തമാധികാരികൾക്ക് മാത്രം നൽകപ്പെടേണ്ടത്, അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഈ രഹസ്യോപദേശം. ഇത് പാപവിനാശനമാണ്. നിങ്ങളെല്ലാവരും രാമനെ സ്നേഹിക്കുന്നവരാണല്ലോ എന്ന് കണ്ടിട്ടാണ് ഞാൻ പരമമായ രാമതത്വം നിങ്ങൾക്ക് ഉപദേശിച്ചിട്ടുള്ളത്. ഇപ്രകാരം ഉപദേശാനന്തരം അതിൻ്റെ ഫലശ്രുതി കൂടി പറയുകയാണ്. ഇത് കേട്ടതോടുകൂടി പൗരജനങ്ങൾക്ക് താപം തീർന്നു. വളരെ സന്തോഷത്തോടുകൂടി താപസശ്രേഷ്ഠനായ വാമദേവൻ അവിടുന്ന് പോവുകയും ചെയ്തു. ഇവിടെ തത്വാനുസന്ധാനമാണ്, പാരമാർത്ഥിക തത്വം എന്തെന്നുള്ള അനുസന്ധാനമാണ് ദുഃഖനിവൃത്തിക്കുള്ള മാർഗമായിട്ട് ഉപദേശിക്കപ്പെട്ടത്. അതുപോലെ ജപം, രാമജപം, ജപത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയപ്പെട്ടു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വിധത്തിൽപ്പെട്ട ദുഃഖങ്ങളാൽ നമ്മളൊക്കെ ക്ലേശിക്കുന്നു എന്ന് പറയുന്നു. അവിടെ ക്ലേശനിവൃത്തിക്കുള്ള മാർഗം നമ്മൾ എത്ര അന്വേഷിക്കുന്നു, അവിടെയാണ് തത്വവിചാരവും ജപവും വരുന്നത്. ശ്രദ്ധയോടുകൂടി നിത്യവും മന്ത്രജപം ചെയ്യുകയും പരമമായ തത്വത്തെ അവനവൻ്റെ കഴിവിനനുസരിച്ച് അനുസന്ധാനം ചെയ്യുകയും ചെയ്യുക, ഇതാണ് ദുഃഖനിവൃത്തിയുടെ മാർഗം. നമുക്കെല്ലാം അനുവർത്തിക്കാവുന്നതാണ്, എല്ലാവരും ചെയ്യേണ്ടതാണ്. എപ്പോഴും നമ്മൾ ആ പ്രശ്നം, ഈ പ്രശ്നം എന്ന് പറയുന്നതിലാണ് ഏറെ സമയം ചിലവഴിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനുള്ള മാർഗം ഋഷിമാർ നമുക്ക് തന്നിരിക്കുകയാണ്. അതിനെ വിനിയോഗിക്കാൻ നമ്മൾ അധികാരികളുമാണ്. ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം എപ്പോഴും പറയുന്നത് പ്രശ്നപരിഹാരത്തിനുള്ള മാർഗങ്ങൾ എന്ത് എന്ന് അറിയാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ ഋഷീശ്വരന്മാർ ദുഃഖപരിഹാര മാർഗങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവർക്ക് ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും എന്ന് വ്യക്തമാക്കുകയായിരുന്നു ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി. തുടർന്ന് ദീപാരാധന തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ജപിച്ചുണരും സാന്ത്വന സന്ധ്യകളെ തിരുസ്വാമി നാമം ജപിച്ചുണരും സാന്ത്വന സന്ധ്യകളെ നിന്റെ തിരുനടയിൽ ഞാൻ പാടും ഭജനകളിൽ നീലയിച്ചു സ്വാമി നാമം ജപിച്ചുണരും
സാന്ത്വന സന്ധ്യകളേ.